ഇന്ന് രാത്രി ശരിക്കും ഉറങ്ങിക്കോളൂ സീസൺ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമിങ് മറ്റാർക്കും വേല ചെയ്യാൻ പറ്റാത്ത അവർ മാത്രം വേല ചെയ്യുന്ന ആ രാത്രി ദിനങ്ങൾ വരികയാണ് യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമിങ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചാനലിന്റെ ചാറ്റ് ബോക്സ് മൊത്തം കമന്റുകൾ കൊണ്ട് നിറയുകയാണ്. ചേട്ട എക്സാം ഡേറ്റ് വന്നു, എനിക്കൊന്നും അറിയുന്നില്ല, ടെൻഷൻ വരുന്നു, പ്രഷർ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ കമന്റുകളൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയാണ്. സാധാരണയായി നോക്കുകയാണെങ്കിൽ ഒരു ഏപ്രിൽ മെയ് മാസം വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുക്കുന്ന ജനവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായും പറയും അത് എൻട്രൻസ് വിദ്യാർത്ഥികളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുക്കുന്നത് റിപ്പീറ്റേഴ്സ് ആണ്. കാരണം ഒരു കൊല്ലം മൊത്തം പഠിച്ചതൊക്കെ അവർ ഒന്ന് രണ്ട് മണിക്കൂറിലേക്ക് പ്രയോഗിക്കാൻ പോവുകയാണ്. അതിൽ തന്നെ വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിക്കാൻ പോയിട്ടുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ കടം വാങ്ങിച്ചു പോയിട്ടുള്ളവരുണ്ടാകും. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും അപ്പോൾ ഉള്ളത് ആ വിദ്യാർത്ഥിയിലാണ്. അച്ഛൻ്റെ അമ്മയുടെ എക്സ്പെക്ടേഷൻസ് ഒരു ഭാഗത്ത്, നാട്ടുകാരുടെ ചിന്തകൾ ഒരു ഭാഗത്ത്. ചിലപ്പോൾ വർഷത്തിൽ 365 ദിവസം കണ്ടാൽ മിണ്ടാത്ത നാട്ടുകാരായിരിക്കും എക്സാം റിസൾട്ടിൻ്റെ അന്ന് ഒരു നടരാജ വിഗ്രഹം പോലെ വീട്ടുമുറ്റത്തുണ്ടാകും. മോനെ നീ തോറ്റു, നീ ജയിച്ചു എന്നൊക്കെ അറിയാം. ശത്രുതയുള്ള ബന്ധുക്കൾ പോലും റിസൾട്ടിൻ്റെ അന്ന് വിളിച്ചു ചോദിക്കും നിനക്ക് ഇത്ര മാർക്കാടാണെന്ന്. അപ്പോൾ ചിലവർക്ക് അതാണ് പേടി, തനിക്ക് റാങ്ക് കിട്ടുമെന്നല്ല മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നാണ് അവർക്കുള്ള ഒരു ആകാംക്ഷ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു തരത്തിലുള്ള ടെൻഷനൊന്നും വേണ്ട, കാരണം ഇതൊക്കെ നിങ്ങൾ നെഗറ്റീവായി ബാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് രണ്ട് ദിവസം ഉള്ളൂ എന്നല്ല വിചാരിക്കേണ്ടത്, രണ്ട് ദിവസമെങ്കിലും ഉണ്ടല്ലോ എന്നാണ് വിചാരിക്കേണ്ടത്. ആ ഒരു മനോഭാവത്തിലൂടെ പോയാൽ നിങ്ങൾക്ക് എന്തായാലും വിജയിക്കാൻ തന്നെ പറ്റും. ഞാനൊരു ചെറിയൊരു മോട്ടിവേഷൻ സ്റ്റോറി കൂടി നിങ്ങളുടെ കൂടെ പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും 2016 T20 വേൾഡ് കപ്പ് ഫൈനൽ. അന്ന് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും ആണ്. അപ്പോൾ ഫൈനൽ ഓവർ വരെ എത്തി, വെസ്റ്റ് ഇൻഡീസിന് ജയിക്കാൻ ഓവറിൽ 19 റൺസ് ആവശ്യമുണ്ട്. ബോൾ എറിയാൻ വരുന്നത് അക്കാലത്ത് ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സ്. കമന്റേറ്റേഴ്സും ടീം അംഗങ്ങളും ഒക്കെ വിചാരിച്ചു ഇംഗ്ലണ്ട് തന്നെ ജയിക്കുമെന്ന്. പക്ഷെ ആദ്യത്തെ 4 ബോളും 6 പറത്തിക്കൊണ്ട് കാർലോസ് ബ്രാത്ത്വെയ്റ്റ് വെസ്റ്റ് ഇൻഡീസിന് കിരീടം നേടിക്കൊടുത്തു. അന്ന് കരഞ്ഞ് കളം വിട്ട ബെൻ സ്റ്റോക്സിനെ സ്വന്തം നാട്ടുകാരായ ഇംഗ്ലണ്ടുകാർ പോലും തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ കാലം അദ്ദേഹത്തിന് കാത്തുവെച്ചത് മറ്റൊരു നിയോഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിനെ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടാവുന്ന തരത്തിൽ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് ദൈവം കൊടുത്തു. അതെ, 2019 ICC വേൾഡ് കപ്പ് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം. അന്ന് തന്നെ ചീത്ത വിളിച്ചവർക്കും തെറിവിളിച്ചവർക്കും കുറ്റപ്പെടുത്തിയവർക്കെല്ലാം അദ്ദേഹം മറുപടി നൽകിയത് ആ ഒരു സ്വർണ്ണ കിരീടം കയ്യിൽ പിടിച്ചായിരുന്നു. തന്നെ കുറ്റപ്പെടുത്തിയവരെ തന്നെ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി. അപ്പോൾ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലായിട്ട് കിട്ടുക തന്നെ ചെയ്യാം. കഷ്ടപ്പെടാൻ തയ്യാറാവുക, വിജയിക്കുക. എല്ലാവർക്കും ഭാവിയിൽ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സ് നിറഞ്ഞോട് ചെയ്ത വീഡിയോ ആണ്, ഒരു പ്രിപ്പറേഷനും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും നമ്മളൊരു കൊച്ചു ചാനലാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.